ദൃശ്യൻ ടു തിയേറ്ററുകളിൽ എത്താതെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോ വഴി റിലീസ് ചെയ്തു എങ്കിലും വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. കേരളം ഒന്നാകെ തന്നെ ദൃശ്യൻ ടുവിനെ വലിയ രീതിയിലാണ് സ്വീകരിച്ചത്. എന്നാൽ ചിത്രം കണ്ടതോടെ ആരാധകരുടെ ഒരു ചോദ്യമാണ് ദൃശ്യൻ ത്രീ ഉണ്ടാകുമോ എന്ന്. ജിത്തു ജോസഫ് പറഞ്ഞത് ഒഫീഷ്യലായിട്ട് ഇപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല, ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായി കൂടായികയില്ല എന്നുമാണ്. എന്നാൽ ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദൃശ്യം ത്രീ എന്ന ചിത്രം ഉണ്ടാകുമെന്ന്. ദൃശ്യം ത്രീ വരുന്നതിനെക്കുറിച്ച് മോഹൻലാലിനോട് സംസാരിച്ചു എന്നും അദ്ദേഹം വളരെയധികം സന്തോഷത്തിലാണ് എന്നും ജിത്തു ജോസഫ് മുൻപ് പറഞ്ഞിരുന്നു. 2023 2024 ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആക്കുമെന്നാണ് പറയുന്നത്. വൻ വിജയം കരസ്ഥമാക്കിയ ദൃശ്യം ടുവിൻ്റെ റിലീസ് തിയേറ്റർ ഉടമകൾക്ക് മിസ്സായതാണ്. എന്നാൽ ദൃശ്യം ത്രീ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ വലിയ ഒരു ആവേശത്തിന് ആരവത്തിനും കാരണമാകും. ഇനി എങ്ങനെയാണ് ജോർജ് കുട്ടിയിലേക്കും കുടുംബത്തിലേക്കും കഥ മുന്നോട്ട് പോവുക എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകരൊട്ടാകെ. ദൃശ്യം എന്ന ചിത്രത്തിന് ശേഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ദൃശ്യം ടു എന്ന ചിത്രം. ഇപ്പോൾ മോഹൻലാൽ ആരാധകർക്കൊപ്പം എല്ലാവരും കാത്തിരിപ്പാണ് ദൃശ്യം ത്രീ എന്ന ചിത്രത്തിനായിട്ട്. ഇനിയും മുന്നോട്ട് പോകുന്ന ദൃശ്യത്തിൻ്റെ കഥയിൽ ഇനിയാണ് മോഹൻലാലിൻ്റെ ബ്രില്യൻസ് കെടുക്കുന്നത്. ജീതു ജോസഫിന് നല്ല രീതിയിൽ തന്നെ ദൃശ്യം ത്രീ കൊണ്ടുവരാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. മോഹൻലാലിൻ്റെ ദൃശ്യം ത്രീ എന്ന ചിത്രം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ദൃശ്യം ത്രീനെ കുറിച്ചുള്ള ഈ അപ്ഡേറ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.